യഥാർത്ഥ ജനാഭിപ്രായത്തെ പ്രതിനിധീകരിക്കുന്നില്ല. 200,000 വോട്ടർമാരുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ 250 പേരോട് ഫോണിൽ വിവരം ചോദിച്ചിട്ട് തയ്യാറാക്കുന്ന ഇത്തരം എക്സിറ്റ് പോളുകൾക്ക് ശാസ്ത്രീയമായ അടിത്തറയില്ല, രാഷ്ട്രീയമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നതുമല്ല. അപ്പോൾ ഇതുപോലെയുള്ള എക്സിറ്റ് പോളുകൾ തെറ്റാണെന്ന് തെളിയിച്ചിട്ടുള്ള ചരിത്രമാണ് കേരളത്തിനുള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആരംഭിച്ച ഒരു UDF വിരുദ്ധത ഇതിലെല്ലാം പ്രകടമാണ് എന്നതാണ് വസ്തുത. ഏതായാലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് UDF മുന്നോട്ട് പോകും. കേരളത്തിലെ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ UDFനുണ്ട് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ജനങ്ങൾ UDFനോടൊപ്പം ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അതായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ബോധ്യപ്പെടാൻ പോകുന്നത് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങൾ എല്ലാ തരത്തിലും വിലയിരുത്തൽ നടത്തിയിട്ടും UDF ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിഗമനം. എനിക്ക് UDF പ്രവർത്തകരോടും അനുഭാവികളോടും പറയാനുള്ളത്, ഈ എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള പരിഭ്രാന്തിയോ പരിഭ്രമമോ ആവശ്യമില്ല. ഇതെല്ലാം കാലാകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ സർവകളിലൂടെ UDFനെയും UDFൻ്റെ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്താനും തകർക്കാനുമുള്ള ആസൂത്രിതമായ നീക്കമുണ്ടായിരുന്നു. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് UDF ജനങ്ങളോടൊപ്പം നിന്ന് മുന്നോട്ട് പോയത്. ഇതിൽ നമുക്ക് UDFന് വൻപിച്ച വിജയമുണ്ടാകും. അടുത്ത ഗവൺമെൻറ് UDF ഗവൺമെൻറ് ആയിരിക്കുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസമാണ് UDFനുള്ളത്. അതുകൊണ്ട് എല്ലാ UDF സ്ഥാനാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, അവർ നാളെ കൗണ്ടിങ്ങിന് അവർ നേരിട്ട് ഹാജരാകണം. അവർ കൗണ്ടിങ്ങിന് മുഴുവൻ സമയം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകണം. അവിടെ പലതരത്തിലുള്ള തിരിമറികൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ എല്ലാ സ്ഥാനാർത്ഥികളും ഏജന്റന്മാരും കൗണ്ടിങ്ങിൽ ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. UDFന് പൂർണ്ണമായ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി കൗണ്ടിങ് സ്റ്റേഷനിലേക്ക് എല്ലാവരും പോകണം. സ്ഥാനാർത്ഥികൾ നിർബന്ധമായും കൗണ്ടിങ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കണം. കൗണ്ടിങ് തീരുന്നത് വരെ അവരുടെ സാന്നിധ്യം ഉണ്ടാകണം. അങ്ങനെ നാളെ കൗണ്ടിങ് കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ UDFന് അനുകൂലമാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് UDFനുള്ളത്. അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. കേരളത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം UDFന് ലഭിക്കും, ഒരു സംശയവും ആ കാര്യത്തിലില്ല. കാരണം ഞങ്ങളുടെ എല്ലാ വിലയിരുത്തലുകളും തെളിയിക്കുന്നത് UDFന് കംഫർട്ടബിളായ ഒരു മെജോറിറ്റി ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. അല്ല, പല രീതിയിൽ പല ആളുകൾ പറയുന്നുണ്ട്. അതേ ഞാൻ പറഞ്ഞ, സ്വാഭാവികമായിട്ട് ഇലക്ഷൻ ആകുമ്പോൾ പലതരത്തിലെ ആളുകൾ ഇതിനെ വിലയിരുത്തും. പക്ഷേ UDFൻ്റെ അനുഭവം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ ഒരു സംഘം മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും UDFനെതിരായിട്ടുള്ള ഒരു UDFന് എതിരായ നിലപാടുകളാണ് സ്വീകരിച്ചു വന്നത്. അതെന്തുകൊണ്ടാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഏതായാലും ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്. ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യങ്ങളാണിതെല്ലാം. തുടർച്ചയായി UDFനെതിരായ നിലപാടുകൾ പല മാധ്യമങ്ങളും സ്വീകരിച്ചിട്ടും കേരളത്തിലെ ജനങ്ങൾ UDFനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന രംഗത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. UDF നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ചാനലിൽ പറയുന്ന സർവേയിൽ ഒരു കോൺസ്റ്റിറ്റൻസി ജയിക്കുമ്പോൾ വേറൊരു ചാനൽ തോക്കുമെന്ന് പറയുന്നു, മറ്റൊരു ചാനൽ വേറെ വ്യത്യസ്തമായി പറയുന്നു. അപ്പം ശാസ്ത്രീയമായ അടിത്തറയോ രാഷ്ട്രീയമായ
ശരിയായ വിശകലനമോ നിഗമനങ്ങളോ ഇല്ലാത്ത തരത്തിലുള്ള പല സർവേകളും തട്ടിക്കൂട്ട് സർവേകളാണ്. ഈ തട്ടിക്കൂട്ട് സർവേകളാണ് ഒരു ഒരു ചാനലിൽ പറഞ്ഞിരിക്കുന്നു 120 സീറ്റ് എൽ ഡി എഫിന് ലഭിക്കുമെന്ന്. അപ്പം ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് സർവേകൾക്ക് ജനങ്ങൾ ഒരു തരത്തിലും ഗൗരവം കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ നേരത്തെ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു, ഇത്തരം സർവേകളിലോ എക്സിറ്റ് പോളുകളിലോ യു ഡി എഫിന് യാതൊരു വിധത്തിലുള്ള വിശ്വാസവും ഇല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ മാധ്യമങ്ങൾക്കെതിരായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും സ്വീകരിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താണ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ യു ഡി എഫിനെതിരായ നിലപാട് സർവേകളിലൂടെയും അല്ലാതെയും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സ്വീകരിച്ചിരുന്നു. അതിനെല്ലാം അവർക്ക് അവകാശമുണ്ട്, അവരത് ചെയ്തോട്ടെ. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അതിനോടൊപ്പമാണെന്നുള്ള തെറ്റിദ്ധാരണ അവർക്ക് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അതേ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയാം.